السلام عليكم، ويلكم باك في الزا كوكينج ريسبيس. நாம بدرك வேண்டி நமக்கு இந்த chicken balls உண்டாக்கி எடுக்க. ஒரு pan லக்கு கொஞ்ச oil வெச்சுடுக்க. இதிலேக்கு ஒரு നാല് சவாள ചെറുതായിട്ട് chop செய்துட்டு ட்டுடுத்திட்டு நலக்கி கொடுக்க. சேஷம் இதிலேக்கு வெளுத்துள்ள இஞ்சி பச்சை மிளகு கூட ட்டுடுத்திட்டு எல்லாம் கூட வந்து வதக்கி எடுக்க. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. ചിക്കനിൽ മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ബ്രെഡ് സ്ലൈസസ് ഞാനിങ്ങനെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് കൈ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്കിതിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ശേഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കാം. ശേഷം ബ്രെഡിൻ്റെ നാല് സൈഡൊന്നും പിടിച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഫില്ലിംഗ് കംപ്ലീറ്റ് ഇങ്ങനെ ബ്രെഡ് വെച്ച് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി റൗണ്ടാക്കി എടുക്കാം. ശേഷം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. മുകളിന് ചുറ്റും ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് കോട്ടിംഗ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് ബോളിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. വേണ്ടുന്ന അത്ര ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ബോളിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. കൈ വെച്ച് നന്നായിട്ട് റൗണ്ടാക്കി എടുക്കാം.
ഞാൻ മുഴുവനായിട്ടും ബൗളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാക്കിയതിന് ശേഷം ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ബ്രൗൺ കളർ ആവുന്നവർക്കും നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോവാതെ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് അരിപ്പ കയ്യിലെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ശേഷം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. കണ്ട ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. കാണാനും നല്ല ഭംഗിയുണ്ട്, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്കൊരു ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടി കണ്ടു നോക്കിയാലോ. നോമ്പ് തുറന്നതിനെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കിടിലൻ ജ്യൂസാണ് കേട്ടോ ഇത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസും കൂടിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല കിടിലൻ ടേസ്റ്റുള്ള ഈ മുന്തിരി ജ്യൂസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. നോമ്പ് തുറന്നാൽ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. റൂവപ്സ് കുറച്ച് ചേർത്തി കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് അരിച്ചെടുക്കാം. ഞാനൊരു ബൗളിൽ വെച്ചിട്ട് ഇതിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പരമാവധി നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. മുന്തിരി ജ്യൂസ് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കോളൂ. മുന്തിരി ജ്യൂസ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ജ്യൂസാണ് കേട്ടോ. ഇതിൽ റൂവാപ്സിയും പിന്നെ സ്ട്രോബെറി ഒക്കെ ചേർത്തത് കാരണം ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. കുടിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ രണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.